ഞമ്മളെ വീട്ടിലെത്തുന്നത് നോക്കിയുമ്പോൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞമ്മളെ കണ്ടുടനെ ഉമ്മ വെപ്രാളം കൊണ്ട് ഞമ്മുടെ അടുത്തേക്ക് വന്ന്, ഉപ്പാക്കൊന്നുമില്ലെന്ന് ഞമ്മുടെ വായിൽ നിന്ന് കേട്ടാലേ അശ്വതാക്ക് സമാധാനമാവും. മോളെ, ഉപ്പാക്ക്, എന്റെ പൊന്ന ഐശ്വട്ടി, ഉപ്പാക്കൊന്നുമില്ല, നാളെ വീട്ടിലേക്ക് വരും. ഉമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്ക. എന്നാൽ ഇവിടുന്ന് പോകുമ്പോ ഒരു വാക്കെങ്കിലും എന്നോട് പറയായിരുന്നു, ഞാനും കൂടി വന്നേനെ. എന്നിട്ട് വേണം ഹോസ്പിറ്റലിൽ വന്ന് വെറുതെ കരഞ്ഞ് സീനാക്കാൻ. പോടി, ഇതാണോ ഫറു പറഞ്ഞ ചെക്കൻ ഉപ്പാക്ക് രക്തം കൊടുത്തത്? ആ അമ്മ, നെഹാൻ. വഴിയിൽ വെച്ച് നെഹാന്റെ വണ്ടി സ്റ്റക്കായി, ഞങ്ങള് നടന്നാ വന്നേ. അയ്യോ, എന്തു പറ്റി മോനെ? അറിയില്ല ഉമ്മ, രാവിലെ മെക്കാനിക്കിനെ വിളിച്ചു നോക്കണം. അല്ല, മോനിപ്പോ എങ്ങനെയാ വീട്ടിലേക്ക് പോവാ? അത് ഞാൻ ഫ്രണ്ടിനെ വിളിച്ചു നോക്കട്ടെ. നെഹാൻ ഫോൺ എടുത്ത് വിളിക്കാൻ നോക്കിയപ്പോ ഉമ്മ അവന്റെ കൈ പിടിച്ചു വെച്ചു. വേണ്ട മോനെ, രാത്രി 11 മണി കഴിഞ്ഞു, എല്ലാവരും ഉറങ്ങിക്കണം, വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. മോനെ തൽക്കാലം എവിടെ നിന്നോ? ഇവിടെയോ? ഉമ്മ പറയുന്നത് കേട്ടെ ഞമ്മൾ ഇടക്ക് കയറി ചോദിച്ചു. ആ, ഇവിടെ തന്നെ. പിന്നെ ഇവൻ ഈ പാതിരാത്രിക്ക് എങ്ങനെ പോകാനാ? ഇവിടെ ഞാനും നീയും മാത്രമല്ലേ ഉള്ളൂ, ഒരാൺതുണ ഉണ്ടെങ്കിൽ നല്ലതല്ലേ? പിന്നെ ഈ രാത്രി നിന്നെ ഇവിടെ വരെ സുരക്ഷിതമായി എത്തിച്ച സ്ഥിതിക്ക് രാവിലെ വരെ ഇവിടെ നിർത്തുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. മോൻ ഇന്ന് ഇവിടെ കിടന്നോ? ഫറു പറഞ്ഞനെ ഇവളെ ഉപ്പാക്ക് വേണ്ടി മോനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് സഹായിച്ചതെന്ന്. നല്ല ക്ഷീണം കാണൂലേ. എന്റെ മോനിക്ക് ഇവിടെ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാൻ ഹാൻ നമ്മൾ അവന്റെ മറുപടി എന്താണെന്നറിയാൻ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ഇല്ല ഉമ്മ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ നിൽക്കാം. അൽപിഷാജ് ഗൊഹാൻ ഉമ്മാനോട് പറഞ്ഞിട്ട് നമ്മൾ ഇടം കണ്ണിട്ട് നോക്കിയപ്പോ നമ്മൾ അവനെ നോക്കി ദഹിപ്പിച്ചു. അപ്പൊ തന്നെ കാട്ടുപോത്ത് നമുക്ക് രളിയം തന്നെ ഉമ്മാന്റെ കൂടെ അകത്തേക്ക് കയറി. ഞമ്മളും പിന്നാലെ പോയി. ഞങ്ങള് ഫ്രഷായി വന്നപ്പോഴേക്കും ഉമ്മ ഫുഡ് എടുത്ത് വെച്ചിരുന്നു. മൂന്നുപേരും കൂടി കഴിക്കാനിരുന്നു. ആഹാ, നല്ല മണമടിക്കുന്നുണ്ടല്ലോ. സ്മെല്ലിൽ തന്നെ എന്റെ വയറ് നിറഞ്ഞു. വയറ് നിറഞ്ഞെങ്കിൽ എണീറ്റ് പോട്. നെഹാൻ ഫുഡൊക്കെ മണത്ത് ഉമ്മാനെ സോപ്പിടാൻ ഓരോന്ന് പറഞ്ഞപ്പോ ഞമ്മൾ ഇടക്ക് കയറി ഗോളടിച്ചു. മിണ്ടാതിരിക്കടി, മുൻ കഴിക്ക്. ശരി ഉമ്മ. അച്ചടാ, എന്തൊരു സ്നേഹം, കണ്ടാലും മതി. മോനാണത്രേ ഞമ്മളെ മോളെന്ന് വിളിച്ചത്, എപ്പോഴാണെന്ന് കൂടി നമുക്ക് ഓർമ്മയില്ല. എന്റെ ഉമ്മ, പറയാതിരിക്കാൻ വയ്യ, എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ? ലൈഫിൽ ഇത്ര നല്ല ഫുഡ് ഞാൻ കഴിച്ചിട്ടേ ഇല്ല. യാ റബ്ബേ, ഇവൻ നമ്മളെ സെറ്റാക്കുന്നതിന് മുമ്പ് ഉമ്മാനെ കയ്യിലെടുക്കാൻ നോക്കുവാന്നാ തോന്നുന്നേ. ഇവനാള് കൊള്ളാലോ. ഉമ്മാന്റെയും ഉമ്മാന്റെയും സ്നേഹം സഹിക്കാൻ വയ്യാതെ നമ്മൾ അവിടെ നിന്ന് എണീറ്റ് പോകാൻ നോക്കി. ഡീ, നീ കഴിക്കുന്നില്ലേ? ഓ ഇല്ല, നിങ്ങളുടെ സ്നേഹം കണ്ട് വയറ് നിറഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് നെഹാൻ ഞമ്മളെ നോക്കി സേറ്റടിച്ച് നമ്മളെ റൂമിലേക്ക് പോയി. അവൻ പോയെന്ന് കണ്ടപ്പോ നമ്മൾ വേഗം പോയി ഫുഡകത്താക്കി. എന്താന്നറിയില്ല, നല്ല വിശപ്പ്. നല്ല ഉറക്കം വന്നതുകൊണ്ട് നമ്മൾ കിടക്കാൻ പോയി. അപ്പോഴാ ഉമ്മ ഒരു ഗ്ലാസ് പാല് കൊണ്ട് വന്നത്. ഞമ്മക്കാണെന്ന് കരുതി നമ്മളത് കുടിക്കാൻ നോക്കി. ഡി, ഇത് നിനക്കല്ല. പിന്നെ? മോനിക്ക് വേണ്ടിയാ. വലിയ വീട്ടിലെ കുട്ടിയല്ലേ, രാത്രി ഉറങ്ങാൻ നേരം പാലൊക്കെ കുടിക്കുമെങ്കിലോ? നീ ഇത് അവന് കൊണ്ടുപോയി കൊടുക്ക്. എനിക്കൊന്നും വയ്യ, ഉമ്മ തന്നെ കൊണ്ടുപോയി കൊടുത്താ മതി. എനിക്ക് കാൽവേദന എടുക്കുവാ, ഈ സ്റ്റെപ്പൊക്കെ കയറിയ പിന്നെ അത് മതി. നല്ല മോളല്ലേ, ഇന്നാ പോയി കൊടുക്ക്. ഈ ഉമ്മാന്റെ ഒരു കാര്യം, വേറൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് ഞമ്മൾ ആ പാലവന് കൊടുക്കാൻ ചെന്ന്. ഞമ്മക്കിത് സ്വപ്നാണോ റിയലാണോ എന്ന് നല്ല ഡൗട്ടുണ്ട്. നമ്മളെ കെട്ടോളിന്റെ റൂമിൽ അവളെ കിടക്കയിൽ കിടന്ന് ഉറങ്ങാൻ പോകുക, വല്ലാത്തൊരു ഫീൽ. നമ്മൾ സന്തോഷം കൊണ്ട് ഡാൻസ് വരെ കളിച്ചു. പെട്ടെന്ന് നമ്മുടെ പെണ്ണ് ഒരു ഗ്ലാസ് പാലും കൊണ്ട് കത്തിക്ക് വന്നു. സത്യമായിട്ടും ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഒന്നുമല്ലല്ലോ അല്ലേ? ഒന്നും മനസ്സിലാവാതെ നമ്മൾ അവളെ തന്നെ നോക്കി നിന്നു. ഇതാ പാല്. എന്തിനുള്ള പുറപ്പാടാ മോളെ, കല്യാണത്തിന് മുമ്പ് ഇതൊന്നും ശരിയല്ല. എന്താ? അല്ല, ഈ ഫസ്റ്റ് നൈറ്റ്. പോടെ മരമാക്രി, ഫസ്റ്റ് നൈറ്റല്ല, നിന്റെ ലാസ്റ്റ് നൈറ്റ് ആക്കി തരാം ഞാൻ. ഉമ്മ തരാൻ പറഞ്ഞതാ. വലിയ വീട്ടിലെ കുട്ടിയല്ലേ, പാല് കുടിച്ചാലേ ഉറക്ക് വരുമെന്ന് വിചാരിച്ച് ഉമ്മ തന്നു വിട്ടതാ. ഓ മൈ ഗോഡ്, വാട്ട് എ സ്വീറ്റ് മദർ ഇൻ ലോ. ബട്ട് ഐ ആം സോറി, ഞാൻ പാല് കുടിക്കാറില്ല. ആണോ, നന്നായി. നമ്മൾ പറയേണ്ട താമസം പെണ്ണത് ഫുള്ള് കുടിച്ചു തീർത്തു. അൽ കാന്താരി. അപ്പോ ശരി, ഗുഡ് നൈറ്റ്. ഹലോ മേഡം, എങ്ങോട്ടേക്കാ? ഈ കിടക്കാർ വിരിച്ചു തരും. രണ്ട് കൈയില്ലേ, തന്നെത്താനെ വിരിച്ചാ മതി. വീട്ടിൽ വന്ന അതിഥികളോട് ഇങ്ങനെയാ പെരുമാറല്? ഞാൻ വീട്ടിൽ വന്ന തെണ്ടികളോട് ഇങ്ങനെയാ പെരുമാറല്? നിനക്കൊരു എല്ല് കൂടുതലാ മോളെ, അധികം വൈകാതെ ഞാൻ അത് ഊരിയെടുത്തോളാം. ഇപ്പോ നീ ഇത് വിരിക്കുന്നോ അതോ ഞാൻ ഉമ്മാനെ വിളിക്കണോ? ഇത് വലിയ കഷ്ടായല്ലോ. കെട്ടിയോളം നമ്മളെ നോക്കി പുച്ഛിച്ച് കിടക്ക വിരിച്ചു തന്നിട്ട് പോയി. ഞമ്മളെ അവളാണെന്ന് ഇമേജിൻ ചെയ്ത് തലേണയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി.
നമ്മൾ രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ തന്നെ കണിയേണ്ടത് നെഹാനിരുന്ന് പത്രം വായിക്കുന്നതാ. ഇവനിതെപ്പോ എണീറ്റു? ആ വന്നോ, എന്താ തോയത്? പെൺപിള്ളേരായ രാവിലെ എണീക്കണ്ടേ? അവൾ ഇന്ന് നേരത്തെ എണീച്ചത്. സാധാരണ ഈ ടൈം കൂർക്കം വലിച്ച് കിടക്കുന്നുണ്ടാവും. ഉമ്മ പറയുന്നത് കേട്ട് നമ്മൾ ഉമ്മനെ ഒന്ന് നോക്കിയപ്പോൾ ഞാനൊന്നും പറയുന്നില്ലേ എന്ന് പറഞ്ഞ് ഉമ്മ അടുക്കളയിലേക്ക് പോയി. എവിടെയാണെങ്കിലും ഒരുത്തൻ ചിരിച്ച് മരിക്കുക അൽ കടുവ. ഇങ്ങനെ ചിരിക്കാൻ മാത്രം ഇവിടെയൊന്നും പറഞ്ഞില്ലല്ലോ. ഓ ആയിക്കോട്ടെ, മാഡം വേഗം ഒന്ന് റെഡിയായിരുന്നെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമായിരുന്നു. ആ ഒരു 10 മിനിറ്റ് ഇതാ വരുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി ഇറങ്ങിയപ്പോൾ മുറ്റത്തെ നെഹാന്റെ കാർ കണ്ടു. ഇവൻ ഇതൊക്കെ എപ്പോൾ ശരിയാക്കി വെച്ച്? ആ എന്തേലും ആവട്ടെ. നമ്മൾ ഐഷുതാക്ക് കിസ്സും കൊടുത്ത് നെഹാന്റെ കൂടെ അവിടെ നിന്നിറങ്ങി. ഹോസ്പിറ്റലിലെത്തുന്നവരെ നമ്മൾ ചെലവിലാക്കിയെങ്കിലും ആ പോത്ത് ഒരക്ഷരം മിണ്ടിയില്ല. അവനും അവൻ്റെ ഒരു കോൺസെൻട്രേഷനും മാങ്ങാത്തൊലി. ഞങ്ങൾ നേരെ ഉപ്പാന്റെ അടുത്തേക്ക് പോയി. നമ്മളെ കണ്ടതോടെ കാക്കു ക്ഷീണം കൊണ്ട് വീട്ടിലേക്ക് വിട്ടു. പാവം, നല്ലോണം ക്ഷീണം കാണും. കുറച്ചു നേരം ഉപ്പാനോട് സംസാരിച്ചിരുന്ന നെഹാൻ ഡിസ്ചാർജ് ചെയ്യേണ്ട ഫോർമാലിറ്റീസ് നോക്കാൻ പോയി. നെഹാൻ പോയതിൻ്റെ അടുത്ത നിമിഷം അവൻ്റെ പപ്പ വന്ന് നമ്മളോട് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പപ്പയുടെ കൂടെ റൂമിലേക്ക് നടന്നു. എന്താങ്കിൽ സംസാരിക്കണമെന്ന് പറഞ്ഞത്? ഉപ്പാക്ക് എന്തെങ്കിലും പ്രോബ്ലം? ഏയ് അതൊന്നുമല്ല മോളെ, മോളോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. എന്താങ്കിൽ, എന്തായാലും പറഞ്ഞോ. അവൻ്റെ പപ്പ നമ്മളോട് പറയണ വേണ്ടേ എന്ന രീതിയിൽ നിന്നു. പപ്പയ്ക്ക് പറയാൻ തോന്നുമ്പോൾ പറയട്ടെ എന്ന് കരുതി നമ്മളും വെയിറ്റ് ചെയ്ത്. മോള് ഹാനുവിനെ പരിചയപ്പെട്ടിട്ട് ഒരു കൊല്ലമായില്ലേ. അവനെ എത്രമാത്രം മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയില്ല. അവൻ ആളൊരു ചൂടൻ തന്നെയാ. പക്ഷേ സ്നേഹിക്കുന്നവർക്ക് ജീവൻ പോലും കൊടുക്കാനുള്ള മനസ്സവൻ്റെ. അവൻക്ക് ഞാനൊരു പപ്പ എന്നതിലുപരി നല്ല ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ്. അവൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നത്. അവൻ്റെ ഒരു ഇഷ്ടങ്ങൾക്കും ഞാനും അവൻ്റെ മമ്മയും എതിരെ നിന്നിട്ടില്ല. മോളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാ. മോൾക്ക് അവനെ എന്തുകൊണ്ടാണ് ഇഷ്ടാവാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു ഉറപ്പ് തരുവാ, മോളെ അവൻ പൊന്നുപോലെ നോക്കൂ. അങ്കിൾ, മോൾ ആലോചിച്ചിട്ടൊരു തീരുമാനമെടുക്ക്. മോൾക്ക് സമ്മതമാണെങ്കിൽ മോളുടെ ഉപ്പയോട് ഞാൻ സംസാരിക്കാം. ഹലോ ഫ്രണ്ട്, എന്താ ഇവിടെ എന്നെ കുറിച്ച് വേണ്ടാത്തതൊക്കെ പറഞ്ഞു കൊടുക്കുക? അങ്കിൾ നമ്മളോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് നെഹാന്റെ എൻട്രി. പിന്നല്ലാതെ നീ നല്ലവനാണെന്ന് വിചാരിച്ച് ഇവളെ സ്നേഹിച്ചാലോ? അതിന് ഈ ജന്മത്തിൽ ഇവളെ നമ്മളെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് തന്നെ. പോകാം, ഉപ്പ വെയിറ്റ് ചെയ്ത് നിൽക്കുവാ. നമ്മൾ അവൻ്റെ പപ്പയുടെ അനുവാദം ചോദിച്ച് അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിലെത്തുന്നതുവരെയും നമ്മളുടെ മനസ്സിൽ നെഹാന്റെ പപ്പ പറഞ്ഞ വാക്കുകളായിരുന്നു. അവൻ്റെ പപ്പ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പപ്പ പറഞ്ഞതുപോലെ അവൻ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ? മടിയുണ്ടായിട്ടും കൂടി 2 ദിവസം ലീവാക്കിയതുകൊണ്ട് ഇന്നും ലീവാക്കണ്ട കരുതി നമ്മൾ കോളേജിലേക്ക് വിട്ടു. നമ്മൾ കോളേജിലെത്തിയ ഉടനെ നമ്മുടെ കുരിപ്പുകൾ നമുക്ക് ചുറ്റും കൂട്ടും കൂടി നിന്ന്. നെഹാൻ നമ്മുടെ വീട്ടിലുണ്ടായതറിഞ്ഞ് അതിൻ്റെ വിശദീകരണം നമ്മളെ വായന കേൾക്കാനുള്ള ആകാംക്ഷയിലല്ലോ. അവരെ കൂടുതൽ ആകാംക്ഷയിൽ നിർത്തണ്ടെന്ന് കരുതി നമ്മൾ നടന്ന കാര്യങ്ങളൊക്കെ വിളമ്പിക്കൊടുത്തു. എല്ലാം കേട്ടതിന് ശേഷം മൂന്നും തലക്ക് കയ്യും വെച്ച് നിൽക്കുക പാവങ്ങൾ. അപ്പോഴാണ് നമുക്ക് ഇന്നലെ സൽവയെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വന്നിരുന്നുള്ളത് ഓർമ്മ വന്നത്. ഡി പോത്തെ, ഇന്നലത്തെ പെണ്ണ് കാണൽ എങ്ങനെയുണ്ട്? ചെക്കനെ ഇഷ്ടപ്പെട്ടോ? അയ്യോ, ഞങ്ങളും അത് ചോദിക്കാൻ വിട്ടുപോയി. എന്താകാൻ, ചെക്കൻ വന്നു, കണ്ടു, ഇഷ്ടപ്പെട്ടോ, കല്യാണം ഉറപ്പിച്ചോ. ഇത്ര പെട്ടെന്നോ? ആ ചെക്കൻ നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്, അതുകൊണ്ട് കൂടുതലൊന്നും നോക്കിയില്ല. പിന്നെ എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടോ, മറ്റന്നാൾ എൻഗേജ്മെന്റ്. കൊച്ചു കള്ളി, എല്ലാം എത്ര പെട്ടെന്നാ. അല്ല, മറ്റന്നാൾ തന്നെയല്ലേ നിന്റെ ബർത്ത്ഡേയും? ഇസ നമ്മളെ നോക്കി പറഞ്ഞപ്പോഴാ നമുക്കും ഓർമ്മ വന്നത് മറ്റന്നാൾ നമ്മുടെ പിറന്നനാളാണെന്ന്. ഞങ്ങൾ കുതാബദേശ് നടന്നു വരുമ്പോഴാ നമ്മുടെ പെങ്ങന്മാരും കെട്ടികളും കൂടി വട്ടമേശ സമ്മേളനം നടത്തുന്നത്. ഞങ്ങൾ നേരെ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്താ ഇവിടെ കൂട്ടും കൂടി സംസാരിക്കുന്നേ? അത് കഴിച്ചുക, മറ്റന്നാൾ സെൽവയുടെ എൻഗേജ്മെൻറ്റാണ്. നമ്മുടെ പെങ്ങളോട്ടിയുടെ എൻഗേജ്മെൻ്റ് ആണെന്നോ, അടിപൊളി. അതുമാത്രമല്ല, അന്ന് തന്നെ ഈ കുരിപ്പിൻ്റെ ബർത്ത്ഡേയും കൂടിയാ. ആഹാ, പൊളിച്ചു എന്നാൽ നമുക്ക് അടിച്ച് പൊളിക്കണം. അല്ലോ, നമ്മുടെ കെട്ടികളുടെ ബേഡിയാ, നമ്മൾ അറിഞ്ഞില്ലല്ലോ. എപ്പോഴെങ്കിലും അറിഞ്ഞത് നന്നായി. അവളുടെ ലൈഫിൽ മറക്കാനാകാത്ത ദിവസമായി മാറ്റും നമ്മൾ. നമ്മൾ ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഇതിൽ നമ്മളെ തട്ടി വിളിച്ച്. നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എന്നാൽ നിങ്ങളുടെ ചർച്ച നടക്കട്ടെ, നമുക്ക് പോകാം. നമ്മൾ പോകാൻ നോക്കുമ്പോഴേക്കും വീണ്ടും ഒരു പയ്യൻ നമുക്ക് ഒരു ലെറ്റർ കൊണ്ടുത്തന്നു. നമ്മളത് തുറന്ന് വായിച്ചു.
ഹേ മൈ ഡിയർ എനിമി, സുഖമല്ലേ? ഓ സോറി, ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. നിനക്ക് എന്ത് സുഖക്കുറവല്ലേ? ഇപ്പോൾ നീ ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കെ, പിന്നെ അതിന് കഴിഞ്ഞില്ലെങ്കിലോ? ഇനി അധികകാലം നീ ഉണ്ടാകില്ല. ദ്വാ മറിയം, ഒരുപാട് ഇഷ്ടമാണല്ലേ അവളെ. എനിക്കൊന്ന് പരിചയപ്പെടണമെന്നുണ്ട്. അതൊരു ഒന്നൊന്നര പരിചയപ്പെടലായിരിക്കും. നീയും അവളും ഒരിക്കലും മറക്കാത്ത രീതിയിൽ. അപ്പോൾ തൽക്കാലത്തേക്ക് ബായ്. ഹനു, ഇത് രണ്ടാമത്തെ തവണയായി ചേട്ട ഭീഷണിപ്പെടുത്തുന്നത്. ഏ ദൂളെ അടയവൻ, ഒളിഞ്ഞു നിന്ന് കളിക്കാൻ നാണമില്ലേ? നിന്റെ മുന്നിൽ വരാൻ പേടിയുള്ള ഏതെങ്കിലും പോങ്ങനായിരിക്കും. നോ, ഇതിനങ്ങനെ കാണാൻ പറ്റില്ല. അയാൾ എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചുള്ള കളിയാ. ഡാ, ഒന്നുകിൽ ഇത് നിന്നെ ചുമ്മാ ഫുള്ളാക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്യുന്നതാണെങ്കിലോ? ആയിക്കോട്ടെ, പക്ഷെ ഇവളെ ഇതിൽ വലിച്ചിട്ട സ്ഥിതിക്ക് വെറുതെ വിട്ടുകളയാൻ പറ്റില്ല. നമ്മളെ കെട്ടോളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പെണ്ണാകെ പേടിച്ച് വിറച്ചു നിൽക്കുവാ. നീ പേടിക്കൊന്നും വേണ്ട, നിന്നെ തൊടാൻ പോലും ഞാൻ അനുവദിക്കില്ല. ഞാനോ? ഞാനെന്തിനാ പേടിക്കുന്നേ? എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാ നീ ആലോചിച്ചു കൂട്ടുന്നേ? അല്ല നെഹാൻ, നീ തന്നെ ഒരു രാക്ഷസനാ. നിന്നെ വെല്ലുവിളിക്കണമെങ്കിൽ അവനെന്ത് ധൈര്യശാലിയായിരിക്കണം. അയാളെ എനിക്കൊന്ന് പരിചയപ്പെടണമായിരുന്നു. ഈ കടുവയെ വരട്ടെ കിടുവയെ. ഡീ, അല്ലോ, നമ്മൾ പോയി. നമ്മൾ അവളുടെ മെക്കിട്ട് കയറാൻ നോക്കിയപ്പോൾ പെണ്ണ് ജീവനും കൊണ്ട് ഓടി. ഈ ഡയലോഗൊക്കെ വെറുതെയാണെന്ന് നമുക്കറിയൂലേ. അവനൊന്ന് പരിചയപ്പെടാൻ മുന്നിൽ വന്നത് നിന്നാ മതി. പിന്നെ അവളെ മഷീറ്റ് നോക്കിയപ്പോലും കാണൂല. എന്നാലും നമുക്ക് പരിചയമില്ലാത്ത ഈ ശത്രു ആരായിരിക്കും? എന്തേലും ആവട്ടെ, വഴിയെ കണ്ടറിയാം. ഇന്ന് നമ്മളത് രാവിലെ എണീറ്റ് കുളിച്ചിന്. എന്തിനായിരിക്കും എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നേ? ഇന്നാണ് ആ മഹാദിവസം, നമ്മുടെ പറന്തനാൾ. എല്ലാവരും നമ്മളിന്ന് വിഷ് ചെയ്ത് പോരാതെ ഇന്ന് സൽവയുടെ എൻഗേജ്മെന്റ് കൂടിയല്ലേ. അതിന് പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നമ്മള്. നമ്മൾ ഏത് ഡ്രസ്സ് ഇടണം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു ഗൗണ് കൊണ്ടു തന്നത്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, അതുമണിഞ്ഞ മൊഞ്ചത്തിക്കുട്ടിയായി താഴേക്ക് ഇറങ്ങി. അപ്പോഴാ ഇസ അവിടെ ഇരിക്കുന്നത് കണ്ടത്. അവളുടെ നോട്ടം കണ്ടപ്പോൾ നമുക്ക് ഏറെക്കുറെ പിടികിട്ടി. വന്നിട്ട് കുറേ നേരമായെന്ന്. പിന്നെ സമയം ഒരുപാടായതുകൊണ്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഉപ്പാനോടും ഉമ്മാനോടും സലാം പറഞ്ഞ് ഇസയെയും കൂട്ടിയിറങ്ങി. നമ്മളെ സെലവയുടെ വീട്ടിലെത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റായിരുന്നു. നമ്മളെ കാക്കുമാരും അച്ചുവും നേരത്തെ എത്തി വീട്ടിന് പുറത്ത് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമ്മളെ കണ്ടുടനെ നമ്മുടെ കാക്കുമാരൊക്കെ വിഷ് ചെയ്ത് ചെറിയ ഗിഫ്റ്റൊക്കെ തന്നു. നെഹാൻ ഇവരെ കൂടെ കാണുന്നില്ലല്ലോ, അവനിതെവിടെ പോയി? ചിലപ്പോൾ വന്നു കാണില്ലേ? എന്താടാ ഇവിടെ തന്നെ നിൽക്കുന്നേ? നമ്മളെ പിന്നിൽ നിന്ന് നെഹാന്റെ ശബ്ദം കേട്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഒന്നുമില്ലടാ, ഇന്ന് ഈ കാന്താരയുടെ ബർത്ത്ഡേ അല്ലേ. അയിനൊന്നുമില്ല, എന്നാ വാഗത്തേക്ക് പോകാം. നെഹാന്റെ വാക്ക് കേട്ട് എല്ലാവരും അകത്തേക്ക് കയറി. ഇവൻ ഇതെന്താ പറ്റിയേ? നമ്മളെ ഫസ്റ്റ് ഇവനാ വിഷ് ചെയ്യുമെന്ന് വിചാരിച്ചേ. പക്ഷെ നമ്മുടെ ബർത്ത്ഡേയും ഓർമ്മയില്ല. ആണെന്നറിഞ്ഞപ്പോൾ അയിനെന്നുള്ള ചോദ്യവും. അയിനൊരു തലമണ്ട, പിശാജ്, അൽ കാട്ടുപോത്ത്. പിന്നെ അവൻ വിഷ് ചെയ്തിട്ടില്ല എന്ന് വെച്ച് നമുക്ക് എന്താ? ഒരു ചുക്കുമില്ല. നമുക്ക് വേണ്ട അവൻ്റെ ഒലക്കമേലെ വിഷ്.